നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ 1149 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 720 പേർ രോഗമുക്തരായി. 37 പോലീസുകാർക്കും കോവിഡ് ബാധ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കാൻ നടപടിയില്ല. ദുരിതം സഹിച്ച് യാത്രക്കാർ. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പോരാട്ടം തീപ്പാറും. ജനകീയ മുന്നണിയില്ലെന്ന് LDFഉം UDFഉം. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയ നടപടി. സർക്കാരിനെതിരെ AP വിഭാഗം സമസ്തയും. വിഷയത്തിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നതായും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും SYS. കോവിഡ് പ്രതിരോധം അൺലോക്ക്. 5 മാർഗനിർദ്ദേശങ്ങൾ ഒരു മാസം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവ്. ദീർഘിപ്പിച്ചത് നവംബർ 30 വരെ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 1149 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 16 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവായത്. 22 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് ജില്ലയിൽ ബുധനാഴ്ച 1149 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. വിദേശത്ത് നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 16 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവായത്. 22 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴിയാണ് 1106 പേർക്ക് രോഗം ബാധിച്ചത്. 8711 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം ഇതോടെ 9995. 19 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലുണ്ടായിരുന്ന 720 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തി രോഗം സ്ഥിരീകരിച്ചവരിൽ മുക്കം സ്വദേശിയും ഉൾപ്പെടും. ഉറവിടം വ്യക്തമല്ലാത്ത രോഗമുള്ളവരിൽ ഒരാൾ മാവൂർ സ്വദേശിയാണ്. സമ്പർക്കം വഴി രോഗം ബാധിച്ചവരിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ 13 പേരുണ്ട്. പെരുവയലിലെ 10 പേർക്കും, കാരശ്ശേരിയിലെ 9 പേർക്കും, കോടഞ്ചേരിയിലെ 8 പേർക്കും, മുക്കത്തെ 5 പേർക്കും, ഓമശ്ശേരിയിലെ 5 പേർക്കും, പുതുപ്പാടിയിലെ 5 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. കോവിഡ് പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ തിരുവമ്പാടിയിലെ 6 ആരോഗ്യ പ്രവർത്തകരുണ്ട്. കൊടിയത്തൂരിലെ ഒരു ആരോഗ്യ പ്രവർത്തകനും ഈ കൂട്ടത്തിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്ത. മുക്കത്ത് ആശങ്കയുയർത്തി 7 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു SI ഉൾപ്പെടെയുള്ളവർക്കാണ് കോവിഡ് പോസിറ്റീവായത്. മുക്കം പോലീസ് സ്റ്റേഷനിൽ 7 പോലീസുകാർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ഒരു SIയും ഒരു ASIയും ഉൾപ്പെടെയുള്ള 7 പോലീസുകാർക്കാണ് കോവിഡ് പോസിറ്റീവായത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തിയ പരിശോധനയിലാണ് 7 പേർക്ക് പോസിറ്റീവായത്. ഇതോടെ പോസിറ്റീവായ പോലീസുകാരുമായി സമ്പർക്കത്തിലുള്ള മറ്റു പോലീസുകാരും ക്വാറന്റൈനിൽ പോകേണ്ട സാഹചര്യമാണുള്ളത്. ഇത് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനത്തെയും ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്ത സാഹചര്യമാണ് മുക്കം പോലീസ് സ്റ്റേഷനിലുള്ളത്. ആകെയുള്ള 40 പോലീസുകാരിൽ 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ പോവുകയും ചെയ്യുമ്പോൾ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാരെ എത്തിച്ച് സ്റ്റേഷന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം. പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളക്കെട്ടും വലിയ ഗർത്തങ്ങളും രൂപപ്പെട്ട കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം ഏറുന്നു. മുക്കം പാലം മുതൽ ഓടത്തെരുവ് വരെയുള്ള ഭാഗമാണ് ഏറെ പൊട്ടിപ്പൊളിഞ്ഞത്. മുക്കം പാലത്തിന് സമീപത്തെ കുണ്ടും കുഴികളും യാത്രക്കാരുടെ നടുവൊടിക്കുന്നവയാണ്. ഇതാ സംസ്ഥാന പാതയിൽ മുക്കം പാലത്തിന് സമീപത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണിത്. നിത്യേന 10,000+ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രധാന റോഡ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നിട്ട് 2 മാസത്തോളമാവുന്നു. വാഹനങ്ങളുടെയും അതിലെ യാത്രക്കാരുടെയും നടുവൊടിയും ഇതുവഴി പോയാൽ. പോരാത്തതിനാണ് ഈ കൊടുംവെയിലും ഈ കുഴികളിലെ വെള്ളക്കെട്ട്. അതെന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതാ തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വെള്ളം തുടർച്ചയായി റോഡിലേക്ക് ഒഴുകിയെത്തുകയാണ്. കഴിഞ്ഞ മഴക്കാലത്തെല്ലാം ഈ കുന്നിൽ നിന്നുള്ള മഴവെള്ളവും പിന്നെ ഈ പറമ്പിൽ നിന്നെത്തുന്ന വെള്ളവുമൊക്കെ റോഡിലൂടെ ഒഴുകിയതോടെയാണ് ഈ ഭാഗത്തെ റോഡ് ഇത്തരത്തിൽ പൂർണ്ണമായും തകർന്നത്.
സംസ്ഥാന പാതയിൽ ഓടത്തെരുവ് വരെയുള്ള ഭാഗം ഇത്തരത്തിൽ തന്നെയാണ് അവസ്ഥ. റോഡ് ഇത്തരത്തിൽ തകർന്നതോടെ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം ഉണ്ടാവാറുണ്ട്. ഈ ഭാഗത്ത് ഇരുചക്ര വാഹനക്കാരാണ് ഏറെ പ്രയാസപ്പെടുന്നത്. പലപ്പോഴും അപകടങ്ങളും ഈ ഭാഗത്ത് പതിവാണ്. രാത്രി സമയങ്ങളിൽ അറിയാതെ ഈ കുഴികളിൽ വന്നു ചാടി അപകടമുണ്ടാവുന്നതും പതിവാണ്. കോടികൾ മുടക്കി റോഡ് നിർമ്മിക്കുമെങ്കിലും ആവശ്യമായ ഓവുചാലുകൾ നിർമ്മിക്കാത്ത സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ മഴവെള്ളം ഒഴുകിപ്പോവാനുള്ള വഴികളെല്ലാം നികത്തി കെട്ടിടം നിർമ്മിക്കുന്ന ചില സ്വകാര്യ വ്യക്തികളും ഒക്കെ തന്നെയാണ് നമ്മുടെ റോഡുകളുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം. കേരളം ഉറ്റുനോക്കുന്ന വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരാട്ടം തീപാറും. പഞ്ചായത്തിൽ ഇടതുമുന്നണി പല വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന പഞ്ചായത്താണിത്. രാഷ്ട്രീയ മുന്നണി സമവാക്യങ്ങൾ മാറി മറയുന്നതാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് ആധാരവും. ഇത്തവണ വാഴക്കാടിൻ്റെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് നമുക്ക് പരിശോധിക്കാം. വാഴക്കാട് പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാവുമ്പോൾ രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുകയാണ്. സി പി എമ്മും കോൺഗ്രസും ജനകീയ മുന്നണിയായി മത്സരിച്ച് ആകെയുള്ള 19 വാർഡിൽ 11 വാർഡുകളും നേടുകയും ചെയ്തു. ഒറ്റയ്ക്ക് മത്സരിച്ച മുസ്ലിം ലീഗ് ആവട്ടെ 7 സീറ്റുകൾ നേടി ശക്തി തെളിയിക്കുകയും ചെയ്തു. ഒരു സീറ്റ് ബി ജെ പിയും കരസ്ഥമാക്കി. അതുകൊണ്ടുതന്നെയാണ് ഇത്തവണയും തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ രാഷ്ട്രീയ കേരളം വാഴക്കാടിനെ ഉറ്റുനോക്കുന്നത്. പഴയ ജനകീയ മുന്നണി ഇത്തവണ ഉണ്ടാവുമോ അതോ സംസ്ഥാന തലത്തിൽ യു ഡി എഫ് സംവിധാനത്തിനൊപ്പം നിന്ന് ലീഗും കോൺഗ്രസും ഇടത് സംവിധാനത്തിനൊപ്പം നിന്ന് എൽ ഡി എഫും മത്സരിക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കാര്യമായി ചൂടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇടതുമുന്നണിയിലും യു ഡി എഫിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട്. എന്നാൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാവാത്തതാണ് യു ഡി എഫിന് തലവേദനയാവുന്നത്. സി പി എം, സി പി ഐ, എൻ സി പി, ഐ എൻ എൽ എന്നിവ ഉൾക്കൊള്ളുന്ന ഇടതുമുന്നണി ചില വാർഡുകളിലെങ്കിലും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചെറിയ രീതിയിൽ പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. വാർഡ് 4 സുലൈഖ ഷുക്കൂറാണ് ഇടത് സ്ഥാനാർത്ഥി. വാർഡ് 10 ചാലിയപ്പുറത്ത് എ പി വേലായുധൻ. വാർഡ് 11 എടവണ്ണപ്പാറ പട്ടികജാതി വനിതാ സംവരണ സീറ്റിൽ രമ ചീടിക്കുഴി. 12 വാർഡിൽ വി കെ അശോകനും ഇടതുമുന്നണിക്കായി ജനവിധി തേടും. 17 വാർഡിൽ ചിത്ര മണ്ണറോട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ഈ വാർഡ് ജനറൽ വാർഡാണെങ്കിലും കഴിഞ്ഞ തവണ വാർഡിൽ നടത്തിയ പ്രവർത്തന മികവിൽ ചിത്രയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടതുമുന്നണി തീരുമാനിക്കുകയായിരുന്നു. വാർഡ് 18 കോമളവും ഇടതുമുന്നണിക്കായി ജനവിധി തേടും. 1 വാർഡിൽ ശ്രീകാന്ത്, വാർഡ് 15 എ പി മോഹൻദാസ് എന്നിവർ ഇടത് പരിഗണനയിലുള്ള സ്ഥാനാർത്ഥികളാണ്. മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണെന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം സി ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞു. 6 വാർഡിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ 4 വാർഡിൽ ചെറുവട്ടൂരാണ്, അവിടെ സുലൈഖ ഷുക്കൂർ ആണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. 10 വാർഡിൽ സംവരണ പട്ടികജാതി ജനറൽ സംവരണമാണ്, അവിടെ എ പി വേലായുധൻ ആണ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. 12 വാർഡിൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള വി കെ അശോകനാണ് സ്ഥാനാർത്ഥി. 11 വാർഡിൽ പട്ടികജാതി വനിതയാണ്, എടവണ്ണപ്പാറ വാർഡ്, അവിടെ രമ ചീടിക്കുഴിയാണ് മത്സരിക്കുന്നത്. അതുപോലെ 17 വാർഡിൽ, അത് ജനറൽ വാർഡാണ്, എന്നിരുന്നാലും നിലവിലുള്ള ഭരണസമിതിയിലെ അംഗമായിട്ടുള്ള നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ചിത്ര മണ്ണറോട്ടാണ് മത്സരിക്കുന്നത്. ഇത്രയും സ്ഥാനാർത്ഥികളുടെ കൺഫേം ആയിട്ടുണ്ട്. അതേസമയം യു ഡി എഫിൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലെ സ്ഥിതി തുടരാൻ യു ഡി എഫ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ വിവിധ പാർട്ടികൾ മത്സരിക്കാനാണ് യു ഡി എഫ് തീരുമാനം. എന്നാൽ കഴിഞ്ഞ തവണ വാഴക്കാട് പഞ്ചായത്തിൽ മുന്നണി സംവിധാനമില്ലാത്തതിനാൽ 2014 സ്റ്റാറ്റസ് കോ നിലനിർത്തേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ 12 സീറ്റിൽ മുസ്ലിം ലീഗും 7 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും. എന്നാൽ 8 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയാത്തതിന് കാരണം. ജനകീയ മുന്നണി രൂപപ്പെടാൻ കഴിഞ്ഞ തവണ പ്രധാന കാരണമായത് എളമരം വാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ഇത്തവണയും എളമരം വാർഡിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് യു ഡി എഫ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ്. ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുണ്ടായിട്ടും സ്വന്തം വാർഡിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. എന്നാൽ എളമരം വാർഡല്ല കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങൾ കാരണമെന്ന് പി എ ജബ്ബാർഹാജി പറയുന്നു. അങ്ങനെ ഒരു എളമരം വാർഡ് തുറക്കിട്ടെന്നാണ് ശരിയല്ല. എളമരം അന്നത്തെ പ്രശ്നത്തിലൊരു ഭാഗമാക്കായി എന്നല്ലാതെ എളമരം വാർഡിൽ നിന്നല്ല, അന്ന് ജനറലായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. മൊത്തത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി എടുത്തൊരു തീരുമാനം എടുത്തു, കോൺഗ്രസ്സും ഒരു തീരുമാനം എടുത്തു. അങ്ങനെ കോൺഗ്രസ് തീരുമാനം എടുത്തല്ല, ലീഗിൻ്റെ
പഞ്ചായത്ത് കമ്മിറ്റി അന്ന് ഒരു തീരുമാനം എടുക്കാൻ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് അതിൽ ഇളമരം ഭാഗഭാക്കായി എന്നല്ലാതെ ഇളമരല്ല തുടക്കട്ടത്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ആ തിക്ത ബലം ഞങ്ങൾ രണ്ടു കൂട്ടരും അനുഭവിച്ചു. സി പി എമ്മിൻ്റെ കൂടെ കൂടി കോൺഗ്രസ്സും അനുഭവിച്ചു. കോൺഗ്രസ് പതിറ്റാണ്ടുകളായി ഞങ്ങളെ കൂടെയുള്ള ഒരു ഘടകകക്ഷി മറ്റൊരു സംവിധാനത്തിലേക്ക് മാറിയതിനുള്ള പ്രയാസം ഞങ്ങളും അനുഭവിച്ചു. പക്ഷേ എളമരം വാർഡിൽ യു ഡി എഫ് യോഗത്തിൽ പോലും മുസ്ലിം ലീഗ് പങ്കെടുത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടി നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും കോൺഗ്രസുമായി ഈ വാർഡിൽ സഹകരിച്ചു പോകാൻ കഴിയില്ലെന്നും മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി വാർഡിലുണ്ടാവുമെന്നും ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാനാണ് ലീഗ് നേതൃത്വത്തിൻ്റെയും തീരുമാനം. എന്ത് നടപടിയുണ്ടായാലും പിന്മാറില്ലെന്ന് വിമത വിഭാഗവും ഉറപ്പിച്ചു പറയുമ്പോൾ വാഴക്കാടിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഏത് രീതിയിൽ ചിന്തിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ എളമര വാർഡിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ മൊത്തം വ്യാപിക്കുകയാണെങ്കിൽ യു ഡി എഫ് എന്ന സംവിധാനത്തിലുള്ള മത്സരവും അപ്രസക്തമാവും. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് ചില വാർഡുകളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാനമാകെ ചർച്ചയായ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു വിചിത്ര മുന്നണി ഇത്തവണ ഉണ്ടാവില്ലെന്ന് ഇടതുമുന്നണിയും യു ഡി എഫും ആവർത്തിച്ചു പറയുമ്പോഴും ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എടവണ്ടപ്പാറയിൽ നിന്നും ക്യാമറമാൻ റഫിക് തോട്ടുമുക്കത്തോടൊപ്പം സി ഫസൽ ബാബു. പാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ വികസന മുന്നണി ഉണ്ടാവില്ലെന്ന് യു ഡി എഫും എൽ ഡി എഫും സംസ്ഥാന മാതൃകയിൽ നിലവിലെ മുന്നണി സംവിധാനത്തിൽ തന്നെ മത്സരിക്കാനാണ് സി പി ഐ എം, കോൺഗ്രസ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ തീരുമാനം. അതേസമയം പഞ്ചായത്തിൽ ചില വാർഡുകളിൽ നീക്കുപോക്കിനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മുന്നണി ഭരണം 3 വർഷവും യു ഡി എഫ് ഭരണം 2 വർഷവും പൂർത്തിയായി മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുമ്പോൾ ജനകീയ വികസന മുന്നണി എന്ന കോൺഗ്രസ് സി പി എം മുന്നണി ഇനി ഇല്ലെന്നാണ് യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പറയുന്നത്. പഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയതായും ഒട്ടുമിക്ക വാർഡുകളിലും ധാരണയായതായും പി എ ജബ്ബാറാജ് പറയുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അത് 2 ദിവസത്തിനകം പൂർത്തിയാവും. നല്ല രീതിയിൽ ചർച്ച കോൺഗ്രസ് ഞങ്ങളായിട്ട് നടത്തി. ഏകദേശം ധാരണകളൊക്കെ ആയിട്ടുണ്ട്. ചെറുതായ ചില മിനുക്ക് പണികൾ മാത്രമേ അവശേഷിക്കുന്നുണ്ട്. അതും 2 ദിവസം കൊണ്ട് അതും പൂർത്തീകരിക്കും. ബാക്കി ഏകദേശം എല്ലാ ഇടത്തും തന്നെ എന്ന് പറയാം. ബാക്കി ചെറിയ 1-2 പ്രശ്നങ്ങൾ മാത്രം ഒന്ന് ചർച്ച ചെയ്ത് തീർക്കാനുണ്ട്. യു ഡി എഫ് 2010 മത്സരിച്ച പോലെ മത്സരിക്കും. എളമരം വാർഡിലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് പറയുന്നത് ശരിയല്ല. പഞ്ചായത്തിൽ മൊത്തം ഉടലെടുത്ത വിഷയങ്ങളിൽ എളമരവും ഭാഗവാക്കാവുകയായിരുന്നു. സി പി എമ്മിനൊപ്പം കൂടിയതിൻ്റെ തിക്തഫലം കോൺഗ്രസും കോൺഗ്രസ് ഇല്ലാത്തതിൻ്റെ പ്രയാസം ലീഗും അനുഭവിച്ചിട്ടുണ്ട്. എളമരം കോൺഗ്രസ് വാർഡാണെന്നും പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി വയക്കാട് പഞ്ചായത്തിൽ ഭാഗവാക്കാകാനുള്ള ചർച്ചകൾ, അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഒരു തീരുമാനം എടുത്തു. മുന്നണി യു ഡി എഫിൻ്റെ ഉള്ളിലുള്ളിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ പുറത്തുള്ള വിജയസാധ്യത കണക്കാക്കി ചില കക്ഷികളെ, എസ് ഡി പി ഐയും മാർക്സിസ്റ്റ് പാർട്ടി അല്ലാത്ത കക്ഷികളുമായി, ആ ബി ജെ പി അല്ലാത്ത, ഈ ബി ജെ പിയും എസ് ഡി പി ഐ മാർക്സിസ്റ്റ് പാർട്ടി ഇതല്ലാത്ത കക്ഷികൾ, മതേതര കക്ഷികൾ, അതും അല്ലെങ്കിൽ നമുക്ക് യോജിക്കാവുന്ന കക്ഷികളുമായിട്ട് ധാരണ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ചർച്ചകളൊന്നും നടന്നില്ല. വാഴക്കാട് പഞ്ചായത്തിൽ സംസ്ഥാന ഇടതുമുന്നണി നിർദ്ദേശമനുസരിച്ച് പദ്ധതി തയ്യാറാക്കിയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ലോക്കൽ കമ്മിറ്റി അംഗം സി ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞു. എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സംവിധാനമായതായും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ വാഴക്കാട് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മുന്നേറിയിരിക്കുകയാണ്. സി പി ഐയും നേതൃത്വം നൽകുന്ന ഇടത് ജനാധിപത്യ മുന്നണി വളരെ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ നിർദ്ദേശാനുസരണമുള്ള വളരെ പ്ലാനിങ്ങോടുള്ള വർക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അവസ്ഥയിലായിട്ടുണ്ട്. ചില വാർഡിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ പറയാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഭരണത്തോടുള്ള അതൃപ്തിയാണ് ജനകീയ മുന്നണി രൂപപ്പെടാൻ കാരണമായത്. അത് പാർട്ടി നിലപാടിന് എതിരായിരുന്നുവെങ്കിലും 3 വർഷത്തെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇടയ്ക്ക് കോൺഗ്രസ്സാണ് ബന്ധം വിച്ഛേദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഈ 10-32 വർഷത്തെ ലീഗിൻ്റെ ഭരണത്തോടുള്ള അസംതൃപ്തി ശക്തമായി ഉണ്ടായിരുന്നു. അവരുടെ മുന്നണി ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചു. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായതാണ്. ഇടക്കാലത്ത് വെച്ച് മുന്നണിയിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന മുന്നണി ബന്ധത്തിന് ചേരാത്തൊരു നിലപാട് വന്നപ്പം ഭരണത്തു നിന്ന് ഒഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഇടതുമുന്നണിയായി തന്നെ മത്സരരംഗത്തുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ചില വാർഡുകളിലെങ്കിലും നീക്കുപോക്ക് സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും സി ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞു. വെൽഫെയർ പാർട്ടിയെയും ഒരു നിലയ്ക്കും ഉൾക്കൊള്ളാതെ, അവരെ സമീപിക്കാതെ, അവരെ അടുപ്പിക്കാതെ ഒരു മതേതര, ക്ലിയർ മതേതര ചേരി ആയിട്ടാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്.
വികസന മുന്നണി എന്നത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉടലെടുത്തതാണെന്നും ഇത്തവണ യു ഡി എഫ് സംവിധാനത്തിൽ മത്സരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്സൽ എളമരവും പറഞ്ഞു. എടുത്ത് മലപ്പുറത്ത് നടത്തിയിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് സംവിധാനത്തിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 5 വർഷത്തിൽ 3 വർഷം വികസന മുന്നണിയുടെ ഭരണം, 2 വർഷക്കാലം വളരെ നല്ല രീതിയിൽ വളരെ കെട്ടുറപ്പോടുകൂടി ഭരണ സംവിധാനം പഞ്ചായത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ യാതൊരു സംശയമില്ല, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് യു ഡി എഫ് സംവിധാനത്തിലാണ് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി തീരുമാനം മുന്നണിയിൽ അറിയിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ പറയുന്നതനുസരിച്ച് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും ജയ്സലളമരം പറഞ്ഞു. നേതൃത്വത്തിന് എന്താണ് വെൽഫെയറുമായിട്ടുള്ള സമീപനം, ആ സമീപനം കൃത്യമായിട്ട് നൽകും, അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഏതായാലും മുന്നണി സമവാക്യങ്ങൾ മാറ്റി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട വാഴക്കാട് ഇത്തവണ മുന്നണികളായി മത്സരിക്കുമ്പോൾ ജനങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, വാഴക്കാട്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സർക്കാർ നടപ്പാക്കിയ സംവരണത്തിൽ സർക്കാരിനെതിരെ എ പി സമസ്ത രംഗത്ത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സർക്കാർ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട് ആവശ്യപ്പെട്ടു. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സംവരണ നടപടിക്കെതിരെയാണ് സമസ്ത എ പി വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി എത്തിയത്. സർക്കാർ പറഞ്ഞ സംവരണ രീതി നടപ്പിലാക്കിയതിൽ വലിയ ചതിക്കുഴി പതിഞ്ഞിരിപ്പുണ്ടെന്നും സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്നും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മജീദ് കക്കാട് ആവശ്യപ്പെട്ടു. സർക്കാർ പ്രഖ്യാപിച്ചതുപോലെയല്ല പിന്നീട് അത് നടപ്പാക്കുമ്പോൾ ഉണ്ടായതെന്നും ഉദ്യോഗസ്ഥ ലോബിയുടെ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സംവരണ സമുദായങ്ങൾക്കോ സംവരണ രീതിക്കോ യാതൊരു മാറ്റം വരില്ല എന്നാണ് പറഞ്ഞതിൻ്റെ പൊതുരീതി. പക്ഷേ അവിടെ ഈ 50% 10% തീരുമാനിക്കുമ്പോൾ 5 സീറ്റാണ് 100 സീറ്റിന് വേണ്ടത്. പക്ഷേ അത് നിലവിൽ വന്നു കഴിഞ്ഞത് 10 സീറ്റാണ്. ഫലത്തിൽ നാം കണക്ക് കൂട്ടുമ്പോൾ 20% സംവരണം മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് വന്നതായി ഏത് മനുഷ്യനും വ്യക്തമായി മനസ്സിലാവും. ഇവിടെ നടപടിക്രമങ്ങളിലെ ഈ തട്ടിപ്പ് തീർച്ചയായും തിരിച്ചറിയണം, അറിഞ്ഞു കഴിഞ്ഞു. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ വീണ്ടും പുറകിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 50% പൊതുമെറിറ്റിൽ നിന്ന് 10% മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം നൽകുമെന്നതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്നാൽ അത് നടപ്പാക്കിയപ്പോൾ പിന്നോക്കക്കാർ വീണ്ടും പിന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്താൻ സർക്കാർ മുന്നോട്ട് വച്ച മാനദണ്ഡങ്ങളിലും അപാകതകൾ വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ലോബിയുടെ ഈ അട്ടിമറിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ പറഞ്ഞതല്ല സംഭവിച്ചത് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിലെ ഗൂഢാലോചന അന്വേഷിക്കുകയും ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു പുതിയ തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും വേണം. സർക്കാർ തീരുമാനിച്ചതല്ല നടപ്പിലായത് എന്നതുകൊണ്ട് തന്നെ ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് തിരുത്തലുകൾ വേണം, ആ തിരുത്തലുകൾ അടിയന്തരമായി പ്രഖ്യാപിക്കണം. ഏതായാലും തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ സമസ്ത എ പി വിഭാഗത്തിൻ്റെ ഈ വിഷയത്തിലുള്ള എതിർപ്പ് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം. ബലാത്സംഗത്ത് ആയുധമാക്കുന്ന സംഘപരിവാർ വംശഹത്യ രാഷ്ട്രീയത്തിനെതിരെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മാവൂരിലും മുക്കത്തും പെൺപോരാട്ട പ്രതിജ്ഞ സംഘടിപ്പിച്ചു. മാവൂരിൽ രണ്ടിടത്തായി സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് സജ്ല ബാനു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുക്കത്ത് റിൻസി ജോൺസൺ കുന്നത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബലാത്സംഗത്തെ ആയുധമാക്കുന്ന സംഘപരിവാർ വംശഹത്യ രാഷ്ട്രീയത്തിനെതിരെയാണ് വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് മാവൂരിലും മുക്കത്തും പെൺപോരാട്ട പ്രതിജ്ഞ സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു പരിപാടി. മാവൂരിൽ മാവൂർ ബസ് സ്റ്റാൻഡിലും കെട്ടാങ്ങൽ റോഡിലും രണ്ടിടത്തായി സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് സജ്ല ബാനു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫിദ യഹ്യ, സുലയ്യ, ആയിഷ, ആത്തിഫ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മുക്കം ആലിൻചോട്ടിൽ നടന്ന പ്രതിഷേധ പരിപാടി റിൻസി ജോൺസൺ കുന്നത്താണ് ഉദ്ഘാടനം ചെയ്തത്. വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് ജില്ലാ പ്രസിഡന്റ് സലീന ടീച്ചർ അധ്യക്ഷയായിരുന്നു. ഒ സഫിയ ടീച്ചർ, ശ്രീജ മാട്ടുമുറി, അസ്ന, ലിയാന, സലീന പുൽപ്പറമ്പ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. അൺലോക്ക് 5 മാർഗനിർദ്ദേശങ്ങൾ 1 മാസം കൂടി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. നവംബർ 30 വരെയാണ് നിർദ്ദേശങ്ങൾ ദീർഘിപ്പിച്ചത്. സെപ്റ്റംബറിൽ പുറത്തിറക്കിയ അൺലോക്ക് 5 മാർഗനിർദ്ദേശങ്ങളാണ് നവംബർ മാസത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയത്. സെപ്റ്റംബർ 30 പുറപ്പെടുവിച്ച ഉത്തരവ് നവംബർ 30 വരെയാണ് നീട്ടിയത്. സിനിമാ ഹാളുകൾ,
നീന്തൽക്കുളങ്ങൾ സ്പോർട്സ് പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ തുറക്കുന്നതും നിയന്ത്രണങ്ങളോടെയുള്ള ഒത്തുചേരലുകൾ അനുവദിക്കുന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അൺലോക്ക് 5 ഉണ്ടായിരുന്നത്. ഇത് നവംബർ 30 വരെ പ്രാബല്യത്തിലാക്കിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയെന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. 50% ആളുകൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ച് സിനിമാ ഹാളുകൾ തുറക്കാനും 200 കൂടാതെയുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റ് കൂട്ടായ്മകൾ നടത്താനും അനുമതി നൽകിക്കൊണ്ടാണ് സെപ്റ്റംബറിൽ ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ലോക്ക്ഡൌൺ നടപ്പാക്കുന്നത് കർശനമായി തന്നെ തുടരുമെന്നും ഉത്തരവിൽ പറയുന്നു. മറ്റൊരു ഉത്തരവ് വരും വരെ തൽസ്ഥിതി നവംബർ അവസാനം വരെ തുടരാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ന്യൂസ് ഡെസ്ക്, സിടിവി ന്യൂസ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി. ചുള്ളിക്കാവറമ്പ് സ്വദേശിനി ഉമ്മത്തിയാണ് മരണമടഞ്ഞത്. 90 വയസ്സായിരുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലാണ് കോവിഡ് ബാധിച്ച് വീണ്ടും മരണം റിപ്പോർട്ട് ചെയ്തത്. ചെറുവാടി ചുള്ളിക്കാപ്പറമ്പ് പരേതനായ അക്കരപ്പറമ്പിൽ കുഞ്ഞാലിയുടെ ഭാര്യ ഉമ്മത്തിയാണ് മരിച്ചത്. 90 വയസ്സായിരുന്നു. ഒരാഴ്ച മുമ്പാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചെറുവാടി പുതിയോത്ത് മസ്ജിദിൽ ഖബറടക്കം നടത്തി. ന്യൂസ് ബ്യൂറോ മുക്കം. കോവിഡ് മൂലം വിദേശത്തേക്ക് പോകാനാവാതെ ജീവിതം വഴിമുട്ടിയപ്പോൾ പതറാതെ പ്രതിസന്ധിയെ അതിജീവിച്ചിരിക്കുകയാണ് ഒരു പിതാവും മകനും. കാരശ്ശേരി കാരമൂല സ്വദേശിയായ മുനീറും മകനുമാണ് നാട്ടിൽ ചെറിയ ഷെഡ് കെട്ടി കട തുടങ്ങി കോവിഡ് പ്രതിസന്ധിയോട് പോരാടുന്നത്. മുളക് മല്ലി എന്നിവ പൊടിച്ചു വിൽപ്പന നടത്തുകയാണ് മുനീർ. ഒപ്പം അലങ്കാര മത്സ്യ വിൽപ്പനയും മകനുമുണ്ട്. കോവിഡ് മഹാമാരി മൂലം ജീവിതം വഴിമുട്ടിയപ്പോൾ അതിനെ വ്യത്യസ്ത രീതിയിൽ അതിജീവിച്ചിരിക്കുകയാണ് ഒരു പിതാവും മകനും. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരമൂല സ്വദേശിയായ മുനീർ കൊയിലത്തുംകണ്ടിയും മകൻ ദിൽഷാദുമാണ് പ്രതിസന്ധിക്ക് മുമ്പിൽ തളരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരമൂലയ്ക്കടുത്ത് മണ്ടാങ്കടവിൽ ഷെഡ് കെട്ടി കടയിട്ടാണ് ഇവർ പ്രതിസന്ധിയെ തരണം ചെയ്തത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്ന മുനീർ ജനുവരി 1 ആഴ്ചയിലാണ് നാട്ടിലെത്തിയത്. തുടർന്ന് ആഴ്ചകൾക്കകം തന്നെ കോവിഡ് പടർന്നതോടെ ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇതോടെയാണ് അതിജീവനത്തിനായി മറ്റ് മാർഗങ്ങൾ തേടാൻ മുനീർ തീരുമാനിച്ചത്. ജ്യേഷ്ഠം നടത്തുന്ന ഫ്ലോർ മില്ലിൽ ജോലിയെടുത്ത് പരിചയമുള്ളതിനാൽ മാർക്കറ്റിൽ നിന്ന് മുളകും മല്ലിയും അടക്കമുള്ളവ വാങ്ങി കഴുകി പൊടിച്ച് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മണ്ടാങ്കടവിനടുത്ത കട സജ്ജമാക്കുന്നത്. മുളകുപൊടി, മല്ലിപ്പൊടി, വിവിധ ഇനം മസാലപ്പൊടികൾ, അച്ചാറുകൾ, ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ, അലങ്കാര മത്സ്യങ്ങൾ എന്നിവയാണ് കടയിലെ പ്രധാന വിൽപ്പന സാധനങ്ങൾ. ഞാനൊരു പ്രവാസിയാണ്, സൗദിയിലായിരുന്നു. അപ്പോൾ ഞാനൊരു ഇപ്പോൾ വന്ന് ലീവിന് വന്നതാണ്, ജനുവരി 1 വന്നാണ്. മാർച്ച് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ലോക്ക്ഡൗൺ ആയത്, അല്ല കൊറോണൻ്റെ ഇത് വന്നത്. അങ്ങനെ ഞാനൊരു വെറുതെ വീട്ടിൽ നിന്നപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പരിപാടി ഒന്നും ജയിക്കാതിൻ്റെ പേരിലാണ് ഞാൻ ഇത് തുടങ്ങിയത്. പിന്നെ നമ്മളെ മില്ലിത്തെ വെളിച്ചെണ്ണയാണ്, വേന പൊടികളും എല്ലാം നാച്ചുറലാണ്. ബന്ധുവീട്ടിൽ നിന്നാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ മകൻ ക്ലാസുകൾ ഓൺലൈൻ ആയതോടെ അലങ്കാര മത്സ്യ കച്ചവടവുമായി പിതാവിനൊപ്പം കൂടുകയായിരുന്നു. ഗപ്പി, ഫൈറ്റർ, ഏഞ്ചൽ, ഗ്രാസ് ഗോൾഡ്, വൈറ്റ് മോളി, ബ്ലാക്ക് മോളി എന്നീ ഇനങ്ങളിൽപ്പെട്ട മത്സ്യമാണ് ഇവിടെയുള്ളത്. വിവിധ ഫാമുകളിൽ നിന്നും മുക്കത്തെ കടകളിൽ നിന്നുമാണ് അലങ്കാര മത്സ്യങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. ഗപ്പിയെ ഇവർ സ്വന്തമായി വിരിയിച്ചെടുക്കുകയാണ്. ഗ്ലാസ് ബോൾ, അക്വേറിയങ്ങൾ എന്നിവയും ഇവിടെ വിൽപ്പനയ്ക്കായി ലഭ്യമാണ്. ഇവിടെ ഏഞ്ചൽ, ഗോൾഡിഷ്, ഫൈറ്റർ, മോളികളൊക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ പോണത് ഫൈറ്ററാണ്, പിന്നെ ഗോൾഡിഷ്, അങ്ങനെയൊക്കെയാണ് പോലെ. പിന്നെ അക്വേറിയം ബൗളുകളൊക്കെ ഉണ്ട്. അല്ല, ബൗളില്ലാണ്ട്, ബൗളുണ്ട്, ബൗളില്ലാണ്ടിയും കൊടുക്കുന്നുണ്ട്. പഠിക്കഴിഞ്ഞ് ഇപ്പം +2 കഴിഞ്ഞ്, അപ്പോൾ അങ്ങനെ വെറുതെ ഒത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞുള്ളൂ. പ്രതിസന്ധി കഴിഞ്ഞ ശേഷം സൗദി അറേബ്യയിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് മുനീറിന്റെ തീരുമാനം. പ്രവാസികളും കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടവരും ഇത്തരത്തിൽ വിവിധ മാർഗങ്ങളിലൂടെയാണ് ഇപ്പോൾ പ്രതിസന്ധിയെ മറികടക്കുന്നത്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു. തിരുവമ്പാടി മണ്ഡലത്തിൽ 17 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചതായി ജോർജൻ തോമസ് MLA അറിയിച്ചു. ബജറ്റിൽ ടോക്കൺ പ്രൊവിഷനായി ഉൾപ്പെട്ടതും അല്ലാത്തതുമായ മണ്ഡലത്തിലെ 5 പ്രവൃത്തികൾക്കായാണ് MLA അഭ്യർത്ഥന പ്രകാരം ധനകാര്യ വകുപ്പ് ഫണ്ട് അനുവദിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകിയത്. തിരുവമ്പാടി മണ്ഡലത്തിൽ 17 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിച്ചതായി ജോർജൻ തോമസ് MLA അറിയിച്ചു. ബജറ്റിൽ ടോക്കൺ പ്രൊവിഷനായി ഉൾപ്പെട്ടതും അല്ലാത്തതുമായ മണ്ഡലത്തിലെ 5 പ്രവൃത്തികൾക്കാണ് MLA അഭ്യർത്ഥന പ്രകാരം ധനകാര്യ വകുപ്പ് ഫണ്ട് അനുവദിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകിയത്. ചെമ്പുകടവ് പാലത്തിന് 5.5 കോടി, കൂടരഞ്ഞി പൂവാറന്തോട് റോഡിന് 2.5 കോടി രൂപ,
താഴെ തിരുവമ്പാടി കുമാരനെല്ലൂർ മണ്ടാങ്കട റോഡിൻ്റെ 2.5 കോടി രൂപ, കുറ്റിപ്പാല കച്ചേരി ചേന്നമംഗല്ലൂർ റോഡിന് 2.5 കോടി രൂപ, വല്ലത്തായിക്കടവ് പാലത്തിന് 4 കോടി രൂപ എന്നിങ്ങനെയാണ് ഫണ്ട് അനുവദിച്ചത്. പ്രവൃത്തികളുടെ വിശദമായ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത്, റോഡ്സ്, ബ്രിഡ്ജസ് വിഭാഗങ്ങൾ, LSGD, എഞ്ചിനീയറിംഗ് വിംഗ് എന്നിവർ തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കുമെന്നും ശേഷം ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുമെന്നും ജോർജൻ തോമസ് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോഴിക്കോട് ജില്ലാ യുവജന കേന്ദ്രവും മുക്കം നഗരസഭയും സംയുക്തമായി യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച സൗജന്യ ഏകദിന LED ബൾബ് നിർമ്മാണ പരിശീലനം മുക്കം നഗരസഭ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ മുക്കം വിജയൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ സെക്രട്ടറി N.K. ഹരീഷ്, യൂത്ത് കോർഡിനേറ്റർ ജാഫർ ഷെരീഫ്, AP ഷിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിർമ്മിച്ച LED ബൾബുകൾ വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2018-2019 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കളക്കുടിക്കുന്ന് കുടിവെള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉമാ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത പൂതക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വപ്ന വിശ്വനാഥൻ, ഉണ്ണി കൊട്ടാരത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോവിഡ് പോസിറ്റീവായി മരണമടഞ്ഞ വ്യക്തിയെ സഭാ നടപടിപ്രകാരം സംസ്കാരം നടത്താൻ തയ്യാറായി നാടിന് മാതൃകയായി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് ദേവാലയം. കോവിഡ് ബാധിച്ച് മരിക്കുന്ന വ്യക്തികളെ തിരിഞ്ഞു നോക്കാൻ പോലും വിമുഖത കാണിക്കുന്ന ഈ കാലത്ത് പുല്ലൂരാമ്പാറ സെന്റ് ജോർജ് വികാരി ഫാദർ തോമസ് പുരിയത്തും അസിസ്റ്റന്റ് വികാരിയുടെയും നേതൃത്വത്തിൽ തിരുവമ്പാടി പഞ്ചായത്ത് RRT ക്യാപ്റ്റൻ മെർവിൻ, ടെനി ചിറമുഖം, വാർഡ് മെമ്പർ വിൽസൺ താഴ്ത്തുപറമ്പിൽ, വാർഡ് JHA ഡിസ്മിയ, തിരുവമ്പാടി പോലീസ് ഇൻസ്പെക്ടർ ബേബി, ജനമൈത്രി പോലീസ് ഓഫീസർ ജിനേഷ് കുര്യൻ എന്നിവർ ചേർന്ന് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സംസ്കരിക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, PC റോഡ്, മുക്കം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, PC റോഡ്, മുക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ 1149 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 720 പേർ രോഗമുക്തരായി. 37 പോലീസുകാർക്കും കോവിഡ് ബാധ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നന്നാക്കാൻ നടപടിയില്ല. ദുരിതം സഹിച്ച് യാത്രക്കാർ. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ പോരാട്ടം തീപ്പാറും. ജനകീയ മുന്നണിയില്ലെന്ന് LDFും UDFും. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയ നടപടി. സർക്കാരിനെതിരെ AP വിഭാഗം സമസ്തയും. വിഷയത്തിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നതായും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും SYS. കോവിഡ് പ്രതിരോധം അൺലോക്ക്. 5 മാർഗനിർദ്ദേശങ്ങൾ 1 മാസം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവ്. ദീർഘിപ്പിച്ചത് 30 നവംബർ വരെ. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.